ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പെന്തക്കോസ്തിക്ക് ശേഷം 8-ാമത്തെ ഞായറാഴ്ച വേദവായന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ബാറക്കുമോർ, ആ നാളുകളിൽ ജനക്കൂട്ടം വളരെയും അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലാതെയും ഇരിക്കുമ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചവരോട്, ഈ പുരുഷാരത്തോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു, എന്തെന്നാൽ ഇതാ 3 ദിവസമായി അവർ എൻ്റെ അടുക്കൽ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനോ ഒന്നുമില്ല. ഞാൻ അവരെ പട്ടിണിയായി സ്വഭവനങ്ങളിലേക്ക് പിരിച്ചുവിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീണ് പോയേക്കാം, അവരിൽ ചിലർ ദൂരെ നിന്ന് വന്നവരാണല്ലോ എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാർ തന്നോട്, ഇവരെയെല്ലാം ഈ വിജനപ്രദേശത്ത് അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ ആർക്ക് എവിടെ നിന്നും സാധിക്കും എന്ന് പറഞ്ഞു. താൻ അവരോട്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. പുരുഷാരത്തോടെ നിലത്ത് പന്തിയായി ഭക്ഷണത്തിനിരിക്കുവാൻ അവൻ കൽപ്പിച്ചു. താൻ 7 അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അവരത് പുരുഷാരത്തിന് വിളമ്പി. കുറേ മത്സ്യവും ഉണ്ടായിരുന്നു. അവമേലും താൻ വാഴ്ത്തി വിളമ്പുവാൻ അവരോട് പറഞ്ഞു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരുമായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 വൻവട്ടികളിൽ അവർ ശേഖരിച്ചു. ഭക്ഷണം കഴിച്ച ആളുകളോ 4000-ത്തോളമായിരുന്നു. താൻ അവരെ പിരിച്ചയച്ച ശേഷം ശിഷ്യന്മാരുമൊത്ത് ഉടനെ പടവ് കയറി ദൽമോനൂസോ ദേശത്ത് എത്തി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ.